പുനലൂർ തൊളിക്കോട് 4,750 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പെൻഷൻ ഉൾപ്പെടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം പുനലൂർ വെട്ടിപ്പുഴ NSS കരയോഗ മന്ദിരം ഹാളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ഹൃദയം വിശാലമായി. അവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, സംസാരം മോശമാണ്, നമ്മളെ കേസ് കൊടുക്കും, വെറുപ്പിക്കും, ഞങ്ങൾ വിട്ടേക്ക്, നമ്മളതിൻ്റെ പുറകെ പോയിട്ട് സമയം കളയണം. നമ്മൾ നമ്മളെ വഴിയിലൂടെ നമുക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകും. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇന്നത്തെ കാലത്ത് അമ്മയെ തല്ലിയാലും 5 അഭിപ്രായമുണ്ട്. സാധാരണ പണ്ട് 2 അഭിപ്രായമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം അമ്മയെ തല്ലിയ വിഷയത്തെക്കുറിച്ച് 5 അഭിപ്രായമുണ്ട്. പിന്നെ താഴോട്ട് കോടിക്കണക്കിന് അഭിപ്രായങ്ങൾ വേറെ വരും, പല സൈസ്. പക്ഷേ നമ്മളത് നമുക്കൊരഭിപ്രായമാണ്, മനുഷ്യനെ സ്നേഹിക്കുക. അമ്മയെ തല്ലിയ തെറ്റോ ശരിയോ എന്ന് ചോദിച്ചാൽ തെറ്റെന്ന് പറയാൻ നായർ സമുദായത്തിന് കഴിയും. നമ്മുടെ ആചാര്യൻ, നമ്മുടെ ഗുരുനാഥനും എല്ലാം ദൈവവുമായ മഹാനന്ദത്തെ ആചാര്യൻ എന്ന് സത്യമേ പറഞ്ഞു, വെട്ടിത്തുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ള ധൈര്യത്തോടെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഇന്നും, അദ്ദേഹത്തിന് ജന്മം കഴിഞ്ഞ് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു വലിയ സമൂഹത്തിൻ്റെ മനസ്സിൽ ദൈവതുല്യനായി നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉള്ളത് മുഖത്തോക്കി പറയും, സത്യമേ പറയും, വെട്ടിത്തുറന്ന് പറയും, ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടും, അഭിപ്രായം പറയും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ കഴിഞ്ഞുകൂടിയാൽ വലിയ കാര്യമൊന്നുമില്ല. ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞു, ഇതൊരു വളരെ ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ മാനവ സേവ ചെയ്യാനുള്ള തീരുമാനം. പക്ഷേ ജയപ്രകാശിനെ സംബന്ധിച്ച് എനിക്ക് ജയപ്രകാശ് ഇവിടെ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ, ഞാനങ്ങനെ ആരോടും രാഷ്ട്രീയ വിരോധം അകൽച്ച അടുപ്പൊന്നും വലിയ നാളല്ല. എല്ലാവരും എനിക്കൊരുപോലെ, എൻ്റെ മനസ്സിൽ താലിപ്പൂടെ പ്രസിഡന്റ് അല്ലാത്തപ്പോൾ അവർക്കൊക്കെ അറിയാം, എൻ്റെ മനസ്സിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരോടും സേവ, പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. കാരണം എന്താ, ഈ അധികാരമൊക്കെ കുറച്ചാളെ കാണും, അതുള്ളപ്പോൾ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഒക്കെ സഹായിക്കും. ഇതെല്ലാം പോയി കഴിഞ്ഞ് വീട്ടിൽ ചെയ്യുമ്പോൾ അന്ന് മറ്റൊരാളെയൊന്നും സഹായിക്കാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടില്ല. അന്ന് അവിടെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു റിട്ടയർഡ് ലൈഫുണ്ട്. അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇന്നേനെ ആളിനൊക്കെ സഹായിക്കാൻ കഴിഞ്ഞു, കുറേ അധികം ആളെ പേരെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും കുറേ അധികം ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞുള്ള ചിന്ത ഇവിടെ മരിക്കണം. അല്ലാതെ ഞാനതിനടുത്ത് തന്നെ പതിനീരൊക്കെ ഇരുന്ന് സൂചിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിപ്പം എല്ലാവരെയും ഉദ്ധരിക്കാമായിരുന്നു. ഇത് പറ്റുന്നത് ഇപ്പോൾ ഉദ്ധരിച്ചോളാം. അപ്പോൾ ജയപ്രകാശന് കടയോത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും, രാഷ്ട്രീയം പറയുമ്പോഴും ഞാൻ കേൾക്കും. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും എനിക്ക് ബഹുമാനമാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായി വന്നിട്ട് വളരെ കുറച്ചാളായി, പക്ഷേ എന്നെക്കാൾ മുമ്പേ രാഷ്ട്രീയത്തിൽ വരികയും ചെറുപ്പം തൊട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളോട് എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. അത് ഏത് പാർട്ടിയാണെന്നുള്ളതല്ല, എനിക്ക് ഇഷ്ടമാണ്. കാരണം അവർ പൊതുരംഗത്ത് അവർ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ രാഷ്ട്രീയം കണ്ടിട്ടോ പാർട്ടി തിരിച്ചോ ഒന്നും കാണാറില്ല. ഞാൻ എല്ലാവരെയും എന്നിട്ട് ജയപ്രകാശ് കരയോത്തിന കാര്യങ്ങളും പറയും, സ്വന്തമായിട്ട് കൗൺസിലർ എന്നുള്ള വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാനത് ചെയ്തു കൊടുക്കും. കാരണം അതിലെനിക്കൊരു രാഷ്ട്രീയമൊന്നുമില്ല. കാരണം എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ സഹോദരനാണ് ജയപ്രകാശ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കൗൺസിലർ എന്നറിയാൻ ഒരു വാർഡിലെ മുഴുവൻ ആളുകളെയും ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഡൽഹിയിൽ പോയി അവാർഡ് വാങ്ങിക്കാനുള്ള, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനുള്ള ഒരു കഴിവ് തെളിയിച്ചു. ഒരു വ്യക്തിയുടെ കഴിവ് തന്നെയാണ് മനസ്സിൻ്റെ ഒരു അർപ്പണബോധവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് അങ്ങനെ ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കരയോത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കരയോത്തിൽ ഇത്തരത്തിൽ പദ്ധതി കൊണ്ടുവരിക. എന്നോട് ഒന്നിക്കൂടെ വെച്ച് ചോദിച്ചു, അപ്പോൾ ഞാൻ കറക്റ്റാണ്, ഞാൻ പറഞ്ഞു എല്ലാവരും പൈസ തരുമെങ്കിൽ നല്ലതാ കൊടുക്കണം, വളരെ നല്ല കാര്യമാണ്. ക്യാൻസർ രോഗികളെ ചികിത്സിക്കുക, ഇത് ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ ചികിത്സകൾ വേണ്ട ഒരു രോഗമാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ എന്നെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കും, വലിയ ചിലവില്ലാതെ. അപ്പോൾ നേരത്തെ തന്നെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താലൂക്കുകളിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചു, കോവിഡിന് മുമ്പ്. ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നമ്മൾ 5 വെച്ചു. അവിടുത്തെ ഒരു 4-5 കരയോത്തിന് ചേർത്ത് നമ്മൾ വെച്ചപ്പോൾ നമ്മളൊരു 100-200 പേരെ പരിശോധിച്ച് കഴിഞ്ഞ് 300 ആൾക്കാരെ പരിശോധിച്ചു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 38 പേർക്ക് ക്യാൻസർ രോഗമുണ്ടെന്നാണ്. ചിലർ അതിലൊരു 5-6 പേര് തുടക്കമാണ്, വായിലൊക്കെയാണ് ക്യാൻസർ.
അപ്പം അവർ പേരൊന്നും പറഞ്ഞു തരത്തില്ല. അവരതിനെ അവർ നിർദ്ദേശം കൊടുത്ത് നേരെ ക്യാൻസർ സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സ ആരംഭിക്കുകയാണ്. ഈ കോവിഡിനിടയ്ക്കും അവർക്ക് ചികിത്സ നടത്തും. അത് കഴിഞ്ഞാൽ അന്വേഷണം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ 6 പേരിൽ ക്യാൻസർ തുടക്കമെന്ന് പറഞ്ഞ 6 പേരെയും ചികിത്സയ്ക്ക് ഭേദപ്പെടുത്തി. ഈ 38 പേരിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ കൃത്യസമയത്ത് ലഭിക്കുകയും 38 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഞാൻ കോവിഡിന് മുമ്പുള്ള അറിയാൻ പറയുന്നത്, കോവിഡിന് മുമ്പാണ് ടെസ്റ്റ് നടത്തിയത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നത്. കോവിഡായിട്ട് പോലും ഹോസ്പിറ്റലിൽ പോകാനും ട്രീറ്റ് ചെയ്യാനൊക്കെ അവർക്ക് അവസരം ഉണ്ടായി. അവരിന്ന് 38 പേര് കണ്ടെത്തിയ 38 പേരും ജീവിച്ചിരിക്കുന്നു. 6 പേർ പരിപൂർണമായി ഈ രോഗത്തെ രക്ഷപ്പെട്ടു. ഇവിടെയും ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തിയിട്ട് വന്നു, വളരെ നല്ല കാര്യമാണ്. അതിൽ കണ്ടെത്തുന്ന ആളുകൾക്ക് തുടർ ചികിത്സാ പദ്ധതി വയ്ക്കണം, അതിനാവശ്യമായ സഹായം താലൂക്കൂടം തരാം. നിങ്ങൾ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് വെച്ചിട്ട് ഒരു തുടർ ചികിത്സയ്ക്ക് ഒരു നിർദ്ധനരായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ താലൂക്കൂടെ നിന്ന് ഞാൻ സഹായിക്കാം എന്നൊക്കെ ഞാൻ ഉറപ്പ് തരാം. കാരണം ഈ രോഗത്തെ നമ്മൾ പ്രതിരോധിക്കണം. ശ്രീമതി ലീലാവതി അമ്മ, ശ്രീ അനിൽകുമാർ അനിൽകുമാർ, മറ്റുള്ളവർക്ക് വീടുകളിലെത്തിക്കും. ഇനി ഇന്ന് നമുക്ക് ഈ ശ്രീ പരമേശ്വരൻകുട്ടി കലാജയപിള്ള കരയോഗത്തിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നവർ, ശാന്തകുമാരി അമ്മ മകള് വന്നിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാ നന്ദിയും കടപ്പാട് വഹിക്കുന്നു. ശ്രീമതി സുഷമ്മയും കടപ്പാട് അറിയിക്കുന്നു. യുഗപ്രഭാവനായ മന്ദത്താചാര്യൻ്റെയും ബാലകൃഷ്ണപിള്ള സാറിൻ്റെയും പൂർണ്ണകായ പ്രതിമയ്ക്കുള്ള സംഭാവന ആദരണീയനായ പ്രസിഡന്റ് ഇവിടെ ഏറ്റുവാങ്ങി കഴിഞ്ഞു. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് ജി ജയപ്രകാശ് അധ്യക്ഷനായി, കരയോഗം സെക്രട്ടറിയായ ബി അനീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കരയോഗത്തിൽ അംഗങ്ങളായിട്ടുള്ള വിധവകളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം, നിർധനരായ കരയോഗ അംഗങ്ങളുടെ ഭവനങ്ങളിലെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ചെലവുകൾ, ഇതിനെല്ലാം പുറമെ കരയോഗ അംഗങ്ങളായ ക്യാൻസർ രോഗികൾക്കായുള്ള പ്രതിമാസ പെൻഷൻ വിതരണം തുടങ്ങിയ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. തുടർന്ന് ക്യാൻസർ പെൻഷൻ സ്പോൺസർ ചെയ്ത കരയോഗ അംഗങ്ങളായ ഡോക്ടർ എസ് നാരായണൻ നായർ, ഡോക്ടർ എസ് സുരേഷ് കുമാർ, പരമേശ്വരൻകുട്ടി, ഡോക്ടർ ആനന്ദ സുന്നിത്താൻ, ശാന്തകുമാരി, എസ് സുഷമ എന്നിവർക്ക് ആദരവ് നൽകി. ജെ രാധാകൃഷ്ണപിള്ള, അശോക് ബി വിക്രമൻ, വിജയകുമാരി ടീച്ചർ, ആർ ഗോമിനാഥൻ നായർ, ആർ രാധാകൃഷ്ണൻ നായർ, പി പ്രതാപൻ, സി ജി പ്രതാപസേനൻ, സി രാജശേഖരൻ നായർ, ആർ ചന്ദ്രൻപിള്ള, എസ് രാജേഷ്, സി സുരേഷ് നായർ, ബി സുരേഷ് കുമാർ, രാഹുൽ രാധാകൃഷ്ണൻ, പ്രിയപിള്ള, ഓമന ബാബു എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കരയോഗം ട്രഷറർ ബി സുരേന്ദ്രൻ നായർ കൃതജ്ഞത അർപ്പിച്ചു. ഫോക്സ് ടി വി ന്യൂസ്, പുനലൂർ.